ഫ്രണ്ട്സ് എന്നതിന് ശേഷം എല്ലാവർക്കും സന്നാ സൂപ്പർ വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗായ്സ്. അപ്പം ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി റിപ്പബ്ലിക് ഡേ. പിന്നെ ഇന്ന് ഞാൻ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇതെന്താ എങ്ങനെയാന്ന് വെച്ചാൽ, ഇതില് പൊടി പറ്റിയതാണ്. ഞാൻ ഈ പൊടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ഓറഞ്ച് കളർ പെയിന്റ് അടിച്ചിട്ട് വരാം. അപ്പൊ ഇതാ കണ്ടില്ലേ, ഓറഞ്ച് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഞാന് വെള്ള കളർ പെയിന്റ് നടുവ് അടിച്ചു കൊടുക്കാൻ പോവാണ്. പകുതി മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതേ വെള്ള കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി പകുതിയിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഗ്രീൻ കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പതേ നമ്മള് മൂന്ന് കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നമ്മുടെ കുപ്പി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഒരു കാര്യം കൂടി മിസ്സിംഗ് ആണ്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫ്ലാഗിന്റെ നടുവത്തെ ചക്രയില്ലേ, അത് വരച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ബ്രഷൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നീല കളറും എടുത്തിട്ടുണ്ട്. ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഈ ചക്രം വരച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പതാ കണ്ടില്ലേ, ഞാൻ ചക്രമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ ഉദ്ദേശിച്ച സൈസ് ഇത്ര തന്നെയാണ് കേട്ടോ ചക്രത്തിന്റെ. പക്ഷെ എന്താണ് എന്റെ ചക്രം വലുതായി പോയതെന്ന് ചോദിച്ചാല്, ഞാൻ പെയിന്റ് അടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് വലുതായി പോയത് എന്താന്ന് ചോദിച്ചാല്, ഞാൻ ബ്രഷ് എന്റെ ബ്രഷിന്റെ ടിപ്പ് പോയിന്റഡ് അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, കുറച്ച് വലുപ്പം വന്നത് എന്റെ ചക്രത്തിന്. നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തത്. അതുകൊണ്ട് വരച്ചപ്പോൾ ഇത്ര ഒരു വലിപ്പം, ചെറുതായിട്ടൊന്ന് വലിപ്പം വന്നുപോയി. അപ്പം ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തിൽ ഞാൻ ഓറഞ്ച് പെയിന്റ് തന്നെ അടിച്ചത്. മുകളിലത്തെ ഭാഗത്തിൽ ഓറഞ്ച് പെയിന്റ് അടിച്ചു, അതിൻ്റെ പകുതി ഭാഗം ഞാൻ വെള്ളം അടിച്ചു, ബാക്കിയുള്ള പകുതിയിൽ ഞാൻ ഗ്രീനും അടിച്ചു. അങ്ങനെ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഷെയർ ആയിരിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.